തൃശൂരിൽ നിന്നും താൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും നെട്ടും ബോൾട്ടും ഇല്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ തന്നോട് കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുമുള്ള കെ മുരളീധരന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ച് സഹോദരിയും ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിൽ താൻ ആട്ടും തുപ്പും കേട്ടാണ് നിന്നതെന്നും അടുത്ത ഇര കെ മുരളീധരനാണെന്നും പത്മജ പ്രതികരിച്ചു. ഒരു മാസം കൊണ്ട് തന്നെ കെ മുരളീധരൻ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും പത്മജ ചൂണ്ടിക്കാട്ടി. കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കരുണാകരന്റെ മക്കളെ വേണ്ട എന്നും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു. 10 വർഷത്തോളം താൻ കോൺഗ്രസിൽ ആട്ടും തുപ്പും കേട്ട് നിൽക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ നിന്നവർക്ക് ഉയർന്ന പദവിയും സമ്മാനങ്ങളും കിട്ടിയെന്നും പത്മജ ആരോപിക്കുന്നുണ്ട്. കരുണാകരന്റെ മക്കളെ പുകച്ച് പുറത്തുചാടിക്കലാണ് ചിലരുടെ ഉദ്ദേശം. എന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു. അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണെന്നും പത്മജ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ രൂക്ഷ വിമർശനമാണ് പാർട്ടിക്കെതിരെ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. നെട്ടും ബോൾട്ടും ഇല്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ കയറാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നായിരുന്നു കെ മുരളീധരന്റെ ആരോപണം. താൻ തൃശൂരിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തൃശൂരിൽ ബി ജെ പിയുടെ വോട്ട് ചേർക്കലിനെ കുറിച്ച് മുരളീധരൻ പരാമർശിച്ചു. 50,000-ൽ അധികം വോട്ടുകൾ ബി ജെ പി ചേർത്തുവെങ്കിലും കോൺഗ്രസുകാർ അതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുതിർന്ന നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു മുരളീധരന്റെ പരാമർശം മുഴുവൻ. നേരത്തെ തന്നെ തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുരളീധരൻ നേതൃത്വവുമായി കടുത്ത ഭിന്നതയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് താൽക്കാലികമായി പൊതുപ്രവർത്തന രംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനില്ല എന്നും മുരളീധരൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന നിലയിലേക്ക് ഇത് തിരുത്തുകയായിരുന്നു. സിറ്റിംഗ് സീറ്റായിരുന്ന തൃശൂർ നഷ്ടമായതിന് പുറമെ ബി ജെ പിയുടെ ജയിച്ചാണ് കോൺഗ്രസിനും മുരളീധരനും വലിയ ക്ഷീണമായത്. വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങിയ സുരേഷ് ഗോപി ഇടത് വലത് മുന്നണികളെ കാഴ്ചക്കാരാക്കി ജയം കൊയ്യുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച കെ പി സി സിയുടെ റിപ്പോർട്ട്, അതായത് അന്വേഷണ റിപ്പോർട്ട്, കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആലത്തൂരിലും തൃശൂരിലും യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയും അണികളും തമ്മിൽ അത്ര വലിയ ചേർച്ച ഇല്ലായിരുന്നു എന്ന്. അതായത് തോൽവിയുടെ പ്രധാന കാരണം സ്ഥാനാർത്ഥികളും അണികളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ് എന്ന്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇത് ആലത്തൂരിലാണ് പ്രകടമായത് എങ്കിലും തൃശൂരിലും ഇതിൻ്റെ എല്ലാം തന്നെ ചെറിയ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ കാണിച്ചു തരുന്നുണ്ട്. 70,000-ൽ പരം വോട്ടുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തൃശൂരിൽ വിജയം വരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച പഠനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പാനന്തരം എൽ ഡി എഫ് നടത്തിയ പഠനത്തിൽ കൃത്യമായി തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും വോട്ട് ചോർന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ആ വോട്ടുകളെല്ലാം തന്നെ ചോർന്നിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ള ഉത്തരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ വഴിവെച്ചിരുന്നു. ഈ 3 പേർക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് സ്വന്തം പ്രവർത്തകർക്കിടയിൽ നിന്നും സ്വന്തം അണികൾക്കിടയിൽ നിന്ന് ആണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ആ സാഹചര്യത്തിലെല്ലാം കെ മുരളീധരന്റെ വാദം തനിക്ക് ലഭിച്ചിരുന്ന ജനപിന്തുണയിൽ ഇടിവ് വന്നു, അതായത് തനിക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വോട്ടുകളിൽ ഇടിവ് വന്നു എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പിന്നീടാണ് കെ മുരളീധരൻ ഡി സി സിക്കെതിരെ അഥവാ നേതാക്കൾക്കെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. ശേഷം അണികളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിലെ വോട്ട് ചോർച്ചയ്ക്ക് പിന്നിൽ ഡി സി സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതൃനിരയിലുള്ള നേതാക്കൾ തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരെ പോസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പാനന്തരം തൃശൂരിൽ നടങ്ങിയ ഇത്തരത്തിലുള്ള നാടകീയമായ സംഭവങ്ങൾ കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിലൊരു നേതൃതലത്തിൽ ഒരു പുനഃസംഘടന ആവശ്യമാണ് എന്നുള്ള തീരുമാനത്തിന് ആക്കം കൂട്ടിയത്. തൃശൂർ ഡി സി സിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള വിലയിരുത്തലുണ്ടാകുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള അന്വേഷണം കെ പി സി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തൃശൂരിനെ സംബന്ധിച്ച് കെ സുധാകരൻ പോലും നേരിട്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വി കെ ശ്രീകണ്ഠനെ പിന്നീട് ചുമതല കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും തൃശൂരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും കാലം പിന്നിട്ടിട്ടും കെ മുരളീധരൻ വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാലന്റെ വാക്കുകളെല്ലാം തന്നെ ശ്രദ്ധേയമാകുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പത്മജ സൂചിപ്പിച്ചിരുന്നതാണ് തെരഞ്ഞെടുപ്പിന് കെ മുരളീധരന് കടുത്ത പരാജയം തന്നെ നേരിടേണ്ടി വരും. അതിന് കാരണക്കാരാകുക തൃശൂർ നേതൃനിരയിലുള്ള വ്യക്തികൾ തന്നെയാണ്. അത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മുരളീധരന് മനസ്സിലാകുമെന്നും അതിനുശേഷം പത്മജ വേണുഗോപാൽ ഒരു കാര്യം കൂടി കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ശേഷം ബി ജെ പിയിലേക്ക് ചേക്കേറാനിരിക്കുന്ന അടുത്ത വ്യക്തി അത് തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള കെ മുരളീധരൻ ആയിരിക്കുമെന്ന്. അതിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം കെ മുരളീധരന്റെ പരസ്യ പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്ന ചോദ്യം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ബി ജെ പിയിലേക്ക് യാതൊരു കാരണവശാലും ചേക്കേറുന്നില്ല, താൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൽ മാത്രമായിരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ വീണ്ടും വലിയ തരത്തിലുള്ള പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഒരുപക്ഷെ അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കടുത്ത ക്ഷീണം സമ്മാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചാണ്ടി ഉമ്മന്റെ പോലും ബി ജെ പി അഡ്വക്കേറ്റ് പാനലിലേക്കുള്ള അദ്ദേഹത്തിന്റെ പേര്
പോലും വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഈ സാഹചര്യത്തിൽ വീണ്ടും കെ മുരളീധരന്റെ ഇത്തരത്തിലുള്ള ശക്തമായ വെളിപ്പെടുത്തൽ, ഒരർത്ഥത്തിൽ കെ മുരളീധരനും ബി ജെ പിയിലേക്കാണോ അഥവാ ബി ജെ പിയുടെ തന്ത്രത്തിൽ കെ മുരളീധരന് പെട്ടുപോകുമോ എന്ന ആശങ്ക യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ട് എന്ന് തന്നെ പറയാം.